മല വെട്ടി തുറന്നുണ്ടാക്കിയ ഈ വീതിയിലൂടെ മഞ്ഞില്ലാത്ത മഞ്ഞുമല കണ്ട ഒരു എക്സ്പീരിയൻസിൽ ഒമാൻ്റെ ബോർഡറിൽ പോയി ഒന്ന് കുളിച്ചിട്ട് ഇങ്ങനെ നാരങ്ങയൊക്കെ പറിച്ചിട്ടുള്ള ഒരു കിഡ്ഡു യാത്ര. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ കാൻഡിൽ ക്രിയേറ്റർ. കഴിഞ്ഞ ആഴ്ച നമ്മൾ അൽനവ കേവിൽ പോയ വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും, അത് കണ്ടിട്ട് ഇത് കണ്ടാലേ നമുക്ക് ആ റൂട്ടൊക്കെ ക്ലിയർ ആവുള്ളൂ. നമ്മൾ അവിടുന്ന് നേരെ പോയത് ഈ ഒരു വൈറ്റ് മൗണ്ടൻ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. വൈറ്റ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മഞ്ഞില്ലാത്തൊരു മഞ്ഞുമല ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു നമ്മൾ ഈ ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ. ഇവിടുത്തെ ഒരു ടെക്സ്ചർ കറക്റ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ബ്രൗൺ കളറുള്ള മൗണ്ടനിൽ നിന്ന് നമ്മൾക്ക് നേരെ ഒരു വൈറ്റ് മൗണ്ടൻസിൻ്റെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ബ്യൂട്ടി നിങ്ങൾക്ക് ഈ ഒരു വഴിയിൽ കൂടെ മനസ്സിലാവും. അവിടേക്ക് പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, എന്തായാലും ഇതുപോലെ ഒരു വാദി അതിൻ്റെ ഇടയ്ക്കൂടെ പോയ ഒരു വഴിയുണ്ട്. അപ്പോൾ അപ്പോൾ ഇവിടെ വെള്ളമില്ല, പക്ഷേ ഭയങ്കര കുഴിയുണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡറിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ മൗണ്ടൻ്റെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി നിൽക്കുമ്പോഴത്തേക്ക് വഴി താഴോട്ട് വീഴാതിരിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുക. നമ്മൾ ഈ വഴി നേരെ പോകുന്നത് നമ്മൾ ഷീസ് വാദിയൊക്കെ പാസ് ചെയ്ത് നമ്മൾ നേരെ ഒമാൻ ബോർഡറിലേക്കാണ് പോകുന്നത്. യു എ ഒമാൻ ബോർഡർ ഈ പോകുന്ന വഴിയിൽ ഭയങ്കര നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം കുറേ ഫാമിലാൻസ് പാസ് ചെയ്തിട്ട് നമ്മൾ ഈ വഴി പോകുന്നത് ടോട്ടലി ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ലൈക്ക് ഈ ഒരു ഭാഗത്തെ വഴിയൊക്കെ നേരത്തെ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയിരുന്നു. കാരണം ഇപ്പോൾ ആ ഒരു ഹെവി റെയിൻഫോളൊക്കെ വന്നതിൻ്റെ ഈ വശത്തെ ഹെവി റെയിൻഫോളൊക്കെ വന്ന് വെള്ളമൊക്കെ കുത്തി ഒലിച്ച് പോലും റോഡ് ഫുൾ ഓഫ് റോഡായിട്ട് മാറിക്കാനൊക്കെ. ഇതിലേക്കൂടെ രണ്ട് സൈഡിലും മാവ്, ഈന്തപ്പന, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഭയങ്കര ക്രേസി ആയിട്ട് തോന്നിയ നമ്മുടെ നാരങ്ങ ചെറു നാരങ്ങ അതൊക്കെ റോഡിലൊക്കെ സൈഡിലൊക്കെ നിൽക്കുന്നത് അതൊക്കെ കുറച്ച് നമ്മൾ ഒന്ന് ചില്ലായിട്ടാണ് നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിൽ നമ്മൾ പോകുന്നത്. ഈ ഒരു നാരങ്ങ ഒക്കെ പറിക്കുന്നത് നാട്ടിലത്തെ ഒരു ശരിക്കും നമ്മുടെ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഓഫ് റോഡിൽ നിന്ന് നേരെ കയറി നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി ഒമാൻ യു എ ബോർഡറിലേക്ക് കയറിയൊക്കെ നമ്മൾ പിന്നെ 4x4 ഗിയറെല്ലാം മാറ്റി നമ്മൾ നോർമൽ ഗിയറിലേക്കൊക്കെ മാറി നമ്മൾ യു എ എൻഡ് ഈ കാണുന്നതാണ് യു എയുടെ എൻഡ് ഓഫ് ദ യു എ. അപ്പോൾ ആ ഒരു വഴിയിൽ കൂടെ പോയി. അപ്പോൾ അതിൽ നിന്നും നമ്മൾ നേരെ കുറച്ചും കൂടെ ഒക്കെ പോയി നോക്കുകയാണ് വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ ഓഫ് റോഡ് ഉണ്ട് ആ മലക്കകത്ത്. അവിടെ നിന്ന് കുറേ നമ്മൾ സഞ്ചരിച്ച് നോക്കി അവിടേക്ക് ഇങ്ങനെ എടാ കല്ലൊക്കെ കൂട്ടിയിട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു വഴി ഇനി എങ്ങോട്ടേലും പോകാൻ പറ്റുമോ എന്നുള്ള ഒരു നോക്കിയിട്ട് വേറെ വഴിയൊക്കെ പോയിട്ട് അവിടെ നിന്ന് ആ മലയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ മധ ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഈ ഒരു ഡെസ്റ്റിനേഷനിലുള്ള വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരത് കയറി കാണും. ഇപ്പോൾ വെള്ളമില്ല, അതായത് ഡാമിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത വെള്ളമില്ല, പക്ഷേ താഴെ ഒരു വാദി ഉണ്ട്, ആ വാദിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ ഭയങ്കരമായിട്ടും ഡിസപ്പോയിൻറ്റഡ് ആകുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ആവശ്യത്തിന് നമുക്ക് കുളിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട്. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് കേട്ടോ. ഇവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ ഉള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു 20 dirhams ഫീസ് ഉണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരു വെർത്താണ്. ഇപ്പം ഈ ഒരു കാരണം നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സോസിൽ പോയി കുളിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര റെയറായിരിക്കും. അതും ഇത്രയും ഒരു സമ്മറിലും ഇവിടെ വെള്ളം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ചിലപ്പം ഒരു കഴിയുമ്പോഴത്തേന് വെള്ളമൊക്കെ വറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ പോവുക. നല്ല തണുത്ത വെള്ളമാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്, സേഫാണ്, അത് വലിയ കുഴിയൊന്നുമില്ല. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ പോയി പക്കയായിട്ട് അടിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.